ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും സുഖം തന്നെ. ഇന്നത്തെ വ്ലോഗ് ഒരു രണ്ട് ദിവസം മുന്നേ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ക്ലീനിങ്ങും കുറച്ച് അറേഞ്ച്മെൻറ്റ്സും പിന്നെ നല്ല അടിപൊളി ഒരു ചോറിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. സാധാ നമ്മൾ ചോറുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കണ്ടുവെക്കുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്കാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഞാൻ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ലേറ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല അടിപൊളി ഒരു റെസിപ്പി ആക്കുന്നുണ്ട്. അതാ കുറച്ച് ലേറ്റായിട്ട് കിച്ചണിൽ വന്നേന്. കാര്യം ചോറിന് പകരമായിട്ട് കറിയും വറവും ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ചോറാണ് കേട്ടോ. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊന്നി അരി കൊണ്ടാണ് ചോറ് വെക്കൽ. അപ്പോൾ നിങ്ങൾ ഏത് അരി കൊണ്ടാണോ ചോറ് വെക്കൽ ആ അരി എടുക്കാം കേട്ടോ. ഞാൻ 2 കപ്പ് അരിക്കാന്ന് ചോറ് വെക്കൽ. 2 കപ്പ് അരിക്ക് വെച്ചാൽ പിന്നെയും കുറച്ചും കൂടി ബാക്കിയുണ്ടാവും. നമ്മൾ ഞാൻ അന്നേയും ഇക്കാനേ ആളായിട്ട് കൂട്ടലുള്ളൂ കേട്ടോ. കുട്ടികളങ്ങനെ കണക്കിലെടുക്കലില്ല. എന്നാലും നമുക്ക് ഈ ചോറും പിറ്റേ ദിവസത്തേക്ക് ബാക്കിയുണ്ടാവും കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കലുണ്ട്. ശരിക്കും 1.5 കപ്പല്ലേ നമുക്ക് ആവശ്യമുള്ളൂ, പക്ഷേ വെക്കുമ്പോൾ കുറച്ചധികം വെക്കുന്ന. അപ്പോൾ വെള്ളം തിളച്ചേരം ഇതാ അരിയിലിട്ട് ഇനിയിപ്പം ഇത് വേവാൻ വേണ്ടി കാത്തിക്കണം. പിന്നെ ഇല്ലേ, നമ്മൾ ഈ 2 വിൻഡോ ആണ്ടാ, അതിലൊന്ന് ഒരു സൈഡിലെ വിൻഡോ നമ്മൾ കൂളിംഗ് ഒട്ടിച്ചിട്ടാ. ഭയങ്കര വെയിലടിക്കലാണ്, ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം എല്ലാം ഭയങ്കര ചൂടെല്ലാം വരും. അതുകൊണ്ട് നമ്മൾ കൂളിംഗ് ഒട്ടിച്ച്, പിന്നെ പുറത്തേക്കുള്ള വ്യൂ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു വിൻഡോയിൽ മാത്രമേ നമ്മൾ കൂളിംഗ് ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷേ വേണമെങ്കിൽ ഇങ്ങനെ തുറന്നിടാം, തണുപ്പാലെല്ലാം ആകുമ്പോൾ തുറന്നിടാം കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടും വെയിലും എല്ലാം ആയിട്ട് പിന്നെ കൂളിംഗ് അങ്ങനെ ഒട്ടിച്ചതാണ്. അത് ഞാൻ ഒട്ടിക്കുന്ന വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് തന്നെ ഒട്ടിക്കാം, വാങ്ങിയാൽ ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം വന്നാലോ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെമ്മീൻ ചോറാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും എടുത്തിന്. ഇതിൽ മുളക് പൊടി ഇടുന്നുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടാൻ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും. ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം വേണം. വലിയ ഉള്ളി ആയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളിൻ്റെ തോല് കളയുമ്പോഴത്തേക്ക് ചോറ് വെന്തിനേനു. ഞാൻ ഉപ്പില്ലേ, ചോറ് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് അട്ടയിടൽ ലാസ്റ്റ് വാർക്കാൻ പോകുമ്പോൾ ചില ആൾ ചോറിൽ ഉപ്പിടൂലാലോ, ഞാൻ ഇടലുണ്ട്. പിന്നെ ഇല്ലേ, ഞാൻ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം വരുമ്പോൾ കഞ്ഞിക്കലം കൊണ്ടുവന്നിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടാ. എനിക്ക് ആദ്യം ഇത് വാർക്കാൻ മനസ്സിലാകുന്നില്ലേനു, ആദ്യം സ്ലിപ്പായി പോയിനേനു. ഇപ്പം സെറ്റായി, ഇപ്പം പഠിച്ച് കുറച്ച് ദിവസമായല്ലോ യൂസ് ആക്കുന്നത്. അതില്ലേ, ചൂട് നല്ല അല്ല സോറി, ചോറ് നല്ല ചൂടോടെയെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് മുന്നേ കൊണ്ടുവരേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ചെമ്മീൻ ചോറിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക് അത്ര എടുത്ത്. ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത ക്വാണ്ടിറ്റി കണ്ടിട്ടില്ലേ, കുറച്ച് അങ്ങനെ എടുത്താൽ മതി. ഒരു 5-10 വെളുത്തുള്ളിയും ചെറിയ 2-3 പീസ് ഇഞ്ചിയും. അപ്പോൾ ഇതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ഇതാ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല. ഈ 4 പൗഡേഴ്സാണ് ഇതിലേക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേറ്റിലെല്ലാം ഇട്ട് കാണിച്ചത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക, പിന്നെ പെരുംജീരകമാണ് കേട്ടോ ഇത്, 1 ടീസ്പൂണ് പെരുംജീരകം, വലിയ ജീരകമാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, തക്കാളിൻ്റെ വെള്ളം ഉണ്ടാവും എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കുക. എന്നിട്ടിതാ ഒരു പാത്രം വെക്കുക, നമ്മൾ ബിരിയാണിയെല്ലാം വെക്കുന്ന പാത്രം വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പാത്രം വെക്കുമ്പോൾ ഇല്ലേ അടിക്ക് പെട്ടെന്ന് പിടിക്കാത്ത പാത്രം വെച്ചോട്ടാ. പിന്നെ ചെമ്മീൻ ഏകദേശം 1/2 കിലോ ഉണ്ടേനു, അത് ഞാൻ വലിയ ചെമ്മീനായതുകൊണ്ട് കട്ടാക്കിയിട്ടാട്ടോ ഇട്ടാ, ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട. മുഴുവൻ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാ. ഇനി ഈ മസാലയും ചെമ്മീനും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വെന്ത് വറ്റി വരണം കേട്ടോ. അതാണ് ഈ ചോറിൻ്റെ ടേസ്റ്റ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വെന്ത് നല്ല തിക്കായി വരണം. അതിൻ്റെ ഇടയിൽ ഞാൻ 1/2 കപ്പോളം തേങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ മസാല ഉണ്ടാക്കുമ്പോൾ അന്ന് ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് അങ്ങ് വറ്റിച്ചെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നാലേ ഈ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, മസാലേൻ്റെ പച്ചക്കുത്തെല്ലാം നല്ലോണം മാറണം. അപ്പോഴത്തേക്ക് ഇതാ ഞാൻ ചോറ് തിരിച്ച് വെച്ചിരുന്നേനു. ഇത് വേണ്ട മസാല, ഇത് വേണ്ട, നല്ല എന്താ പറയുക, കുഴഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് നല്ലൊരു മുരിഞ്ഞ സ്മെല്ല് വരണം. ആ സമയത്തേ ഇതിലേക്ക് ചോറിടാവും.
അപ്പോൾ ഇതാ ഞാൻ ചോറിട്ട് എടുക്കുന്നുണ്ട്. ചോറിടുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മസാലയ്ക്ക് കണക്കായിട്ടുള്ള ഇടുക. ഞാനിപ്പോൾ വെച്ച ചോറ് കണക്കിനു കേട്ടോ. മൊത്തത്തിലൊക്കെ ഇടാണ്ട് കുറച്ച് കുറച്ചിട്ട് മിക്സാക്കിയാലേ നമുക്ക് ഈസി ആയിട്ട് മിക്സാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി റൈസ് ആണിട്ടാ. കുറച്ച് ചെമ്മീനെല്ലാം ഉണ്ടെങ്കിൽ കറിയും വേറൊന്നും ആക്കാണ്ട് നല്ല സിമ്പിളായിട്ട് ഭയങ്കര ടേസ്റ്റ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കണേ. പിന്നെ ഞാനിത് ഇങ്ങനെ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നത് നമുക്ക് ഷോർട്സ് ആയിട്ട് റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഇടാൻ വേണ്ടിയിട്ടാന്നിട്ടാ. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ റീലിടലുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. എയർ ഫ്രയർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. പിന്നെ ഈ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിലും അപ്ലോഡ് ആക്കലുണ്ട്. ഫോളോ ആക്കാത്തവർ ഫോളോ ആക്കാം. പിന്നെ ഗിവ് അവേ നാളെയും കൂടി ഇട്ട ഡേറ്റുള്ളൂ. ഇന്ന് തന്നെ ഫോളോ ആക്കണേ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ആലു എണീച്ചിട്ട് ഇക്ക കോളാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നുവിനെ കൂട്ടാൻ വരുന്നോ എന്ന് ചോദിച്ചിട്ട്. ഓളെ എപ്പോഴും സ്കൂളിലേക്ക് പോലുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ ആ ഇട്ട ഡ്രസ്സോടെ തന്നെ അങ്ങ് അയക്കും. ഇക്ക വണ്ടിയിൽ ഇരുത്തിയിട്ട് അയക്ക ഇന്നുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അതുകൊണ്ട് അതാ ആലു ഉറങ്ങി എണീച്ച് ചായലും കുടിച്ചിട്ടാട്ടാ പോയിന്. അപ്പോൾ എൻ്റെ ചോറും റെഡിയായി. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിംഗ് വീഡിയോ കാണിച്ചിട്ടില്ലേനാ. അതിൽ അന്നേരം വാങ്ങിയ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ച് പോയി. പിന്നെ ബാക്കി രണ്ട് മൂന്ന് പാക്കറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് കണ്ടെയ്നറെല്ലാം. അപ്പോൾ അതെല്ലാം ഇന്ന് എല്ലാം അതിൽ സാധനങ്ങളെല്ലാം ഇട്ട് അറേഞ്ച് ചെയ്തിട്ട് വെക്കണം. ഇക്ക ഇന്നുവിനെ പിക്ക് ചെയ്യാൻ പോയാൽ ഒരു 20 മിനിറ്റ് ആവും തിരിച്ചു വരാൻ, കൂട്ടിയിട്ട് തിരിച്ചു വരാൻ. പോകുമ്പോൾ എപ്പോഴും ആലുവിനെയും കൂട്ടും. പിന്നെ ഇതെല്ലാമാണ് ഞാൻ വാങ്ങിയ കണ്ടെയ്നർ. ഇതെല്ലാം അതിൽ കുറച്ചെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ട് സാധനമെല്ലാം ഇട്ട് വെച്ച് പോയിന്. രണ്ട് ദിവസം കാനായിട്ട് ഇത് വാങ്ങിയിട്ട്. പിന്നെ ഇങ്ങനത്തെതെല്ലാം ഞാൻ ഫ്രീസറിൽ ഈ ചിക്കനും മീനും അങ്ങനത്തെ എല്ലാം ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇത് ഇന്നും വാങ്ങിയൊരു ടോയ് ആണെന്നിട്ട്, കേക്കിൻ്റെ എന്തെല്ലോ സംഭവങ്ങളിലുള്ള ടോയ് ആണ്. പിന്നെ ഇത് ഇന്നുവിൻ്റെ ഒരു പൗച്ചാണ്. ഞാൻ രണ്ട് പൗച്ച് വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ. ഇത് മദ്രസയിലേക്ക് ഓൾ വാങ്ങിയതാന്നിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ തുറന്നാൽ എന്നോട് തുറക്കരുതെന്ന് പറഞ്ഞിന്, ഓൾ അൺബോക്സ് ചെയ്യുന്നെല്ലാം പറഞ്ഞിന്. അതുകൊണ്ട് ഞാൻ തുറക്കാത്ത പോലെ അങ്ങനെ തന്നെ ഇട്ട് വെച്ചിന്. പിന്നെ ഇത് ഹെയർ ബാൻഡ്സ് ആണ്. ഹെയർ ബാൻഡ് വേറെയും വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാണ്. അതെല്ലാം യൂസ് ആക്കി. പിന്നെ ഇത് നല്ല രസമുള്ള എനിക്കും ഇക്കാക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഈ ഒരു ഫ്ലവറല്ല, ഇത് ഒരു ലീഫി ആയിട്ടുള്ളൊരു സംഭവം, നല്ല രസമുണ്ട്. പിന്നെ ഇത് കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വാങ്ങിയതിന്ന്, ഇത് എനിക്കൊരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. ഇതെല്ലാം ഇപ്പോൾ കിച്ചണിലും ഓരോ സ്ഥലത്തെല്ലാം കൊണ്ടേക്കല. അപ്പോഴത്തേക്ക് ഇതാ ഇക്കയും ആലുവും എല്ലാം ഇന്നുവിനെയും കൂട്ടി വന്നന്. ഇനിയിപ്പോൾ എന്നാ ചോറ് ഇന്നലും ഇന്നുവിന് ഫുഡ് കൊടുക്കുക, ഓളം ഉറക്കുക, അതെല്ലാം മെയിൻ പരിപാടി. ഇന്നു വന്ന പാടെന്നെ ടാബ് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓൾക്ക് വന്നാൽ ഏറ്റവും വേഗം എടുക്കുന്ന ഓളാ ടാബാണ്. പിന്നെ സമയം ഉണ്ടാവില്ലല്ലോ ടാബ് യൂസ് ആക്കാനൊന്നും. അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ഗ്യാപ്പിലെല്ലാം ഓളെടുക്കുമ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും പറയലില്ല. അങ്ങനെ ഇതാ നമ്മൾ ചോറെല്ലാം കൊണ്ടുവച്ച്. ഭയങ്കര ടേസ്റ്റുള്ള ചോറാന്നിട്ടാ. നിങ്ങൾ ഒരിക്കലെങ്കിൽ ആക്കി നോക്കണേ. പിന്നെ മസാല ആക്കുമ്പോൾ നല്ലോണം വേവിച്ച്, നല്ലോണം എന്താ പറയുക, നല്ല മുരിച്ചിട്ടാക്കാൻ വേണ്ടി നോക്കുക. എന്നാലേ രസമുണ്ടാവും. അല്ലെങ്കിൽ മസാലേൻ്റെ പച്ചക്കുത്ത് വരും കേട്ടോ. ആ ഒന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇന്നൂനും വാരിക്കൊടുക്കലാന്നിട്ടാണ്. ഞാനിപ്പോൾ ചോറെല്ലാം ഭയങ്കര കുറവാണ് തിന്നല്. കാര്യം ഞാൻ നാട്ടിൽ പോയിട്ട് നല്ലോണം വെയിറ്റ് കൂടിയിന്. ഞാൻ 4 കിലോ കൂടിയിന്നിട്ടാ നാട്ടിൽ പോയിട്ട്. പിന്നെ ഇതാ ഇന്നും ഉറങ്ങി. ഇക്കാൻ്റെ മേലെ കിടന്നിട്ടാട്ടെ ഇന്നും ഉറങ്ങുന്നത്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കിച്ചണിലേക്ക് വന്നേനെ. പിന്നെ എനിക്ക് കുറച്ച് പണിയെല്ലാം ഉണ്ടേനും. കിച്ചണ് അറേഞ്ച് ചെയ്യാനുണ്ടേനു കുറച്ച്. പിന്നെ ഈ എയർ ഫ്രയർ ഇല്ലേ, ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇക്ക ഈ ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സെല്ലാം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതേനും. ഓയിലെല്ലാം വെച്ച് ഫ്രൈ ആക്കൽ പണിയല്ലേ, പിന്നെ ഹെൽത്തി ആണല്ലോ എയർ ഫ്രയറിലാവുമ്പോൾ. അന്നേരം അങ്ങനെ എടുത്തതേനു. പക്ഷേങ്കിൽ എനിക്ക് ഇടാൻ എൻ്റെ കൗണ്ടർ ടോപ്പിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് എയർ ഫ്രയർ, പക്ഷേങ്കിൽ ഇവിടെ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചിക്കാൻ്റെ ഷോപ്പിലേക്ക് തന്നെ കൊടുക്കലാന്നിട്ടാണ്. ഇക്ക സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഞാനും സെയിൽ ചെയ്യായിരിക്കും. എനിക്ക് ഇവിടെ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ വെക്കുവേനു. പിന്നെ എനിക്ക് ഓവൻ വെക്കാനും സ്പേസ് ഇല്ല. ഇത് ചെറിയ കിച്ചണാണ്. അതുകൊണ്ട് എന്താ പറയുക, ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചാലും വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല.
പിന്നെ ഇതേപോലെ തന്നെ ഇമ്പെക്സിൻ്റെ തന്നെ വലിയൊരു എയർ ഫ്രയർ ആണെട്ടോ. ഞാൻ ഇൻസ്റ്റയിലെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഇമ്പെക്സും ഞാനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അവരെ ഗിവ് അവേ വെക്കുന്നത്. പിന്നെ ഇതാ ഞാൻ അരിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടേനു ഈ വലിയൊരു കണ്ടെയ്നർ വാങ്ങിന്. ഇത് നാട്ടിന്ന് കൊണ്ടാന്ന് അരിപ്പൊടി ഏനുട്ടാ. അതിൻ്റെ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചേനു, എലു ഇടാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടേനു. ഇതെല്ലാം വാങ്ങിയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് ഇത് നാട്ടിൽ ഞാൻ 8 കിലോ അരിപ്പൊടി കൊണ്ടാന്നിന്. ഇതിപ്പോൾ എനിക്ക് എന്തായാലും 3-4 മാസം ഒന്നും പോരാ, അതിനേക്കാളും എത്തും. ഒന്നും ആയിപ്പോവില്ല കേട്ടാ, ഒന്നും ആവാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. ഇതിപ്പോൾ ഞാൻ കബോർഡെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിനെ കേട്ടോ, 2 ദിവസം മുന്നേയും എല്ലായിട്ട് മൊത്തം ഞാൻ ക്ലീനാക്കിനേനു. പിന്നെ ഭയങ്കര കച്ചറയൊന്നും ഇല്ലേനു, കുറച്ച് പൊടി പിടിച്ചിന് അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു സ്പേസ് ആക്കിയിട്ട് ഇത് വെക്കല. ഇതാകുമ്പോൾ നമുക്ക് അരിപ്പൊടി ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും ഈസിയാണ്. ഇങ്ങനത്തെ കണ്ടെയ്നർ ആയതുകൊണ്ട് ഇതിങ്ങനെ മൊത്തത്തിൽ ഓപ്പൺ ആക്കണ്ട, ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം കണ്ട ഇങ്ങനെ ഞാനൊന്ന് ഒതുക്കി നല്ല വൃത്തിയിൽ വെക്കും, ഭയങ്കര ഓർഗനൈസിംഗ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം തന്നെയാണ് വെക്കൽ. പിന്നെ എന്നാ, പിന്നെ ഈ ഇതുപോലത്തെ ബോട്ടിൽസ് എല്ലാം ഇല്ലേ, ഇതെല്ലാം എനിക്ക് കഴുകണേനു. എന്തെല്ലോ ഒരു വൃത്തിയില്ലാത്ത പോലെ ലായന്, പിന്നെ തീർന്ന സാധനങ്ങൾ ഇട്ട് വെക്കൽ, അങ്ങനെയെല്ലാം. ഇതിലെല്ലാം മല്ലിപ്പൊടിയെല്ലാം ഉണ്ട്, എന്നാലും ഒന്ന് കഴുകി വെച്ചാൽ നല്ലൊരു വൃത്തിയിൽ കുക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും. എനിക്ക് ബോട്ടിലെല്ലാം നല്ല വൃത്തിയിൽ കാണണം കേട്ടോ, എപ്പോഴും എങ്ങനത്തെ ബോട്ടിലായാലും അത് നല്ല വൃത്തിയിൽ വേണം. പിന്നെ ഈ ബോട്ടിൽസ് വാങ്ങുമ്പോൾ ഞാൻ പണ്ടെല്ലാം പ്ലാസ്റ്റിക് പോലത്തെ എല്ലാം വാങ്ങലുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഗ്ലാസിൻ്റെ ബോട്ടിലാന്നിട്ടാ. ഇതാകുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയാൽ എപ്പോഴും നല്ല നീറ്റിലുണ്ടാവും, ഒന്നും സ്ക്രാച്ച് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വാങ്ങുമ്പോൾ ഏറ്റവും നല്ല ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സും ബോട്ടിൽസും തന്നെയാണ്. ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് റൂം മാറുന്ന സമയത്ത് വാങ്ങിയതേനു, കുറേ ആയി, പക്ഷേ എങ്കിലും ഒന്നും ആവാണ്ട് തന്നെ നിൽക്കും. 1 വർഷത്തിലധികം ആയി തോന്നും നമ്മൾ റൂം മാറിയിട്ട്, എന്താ പറയുക, ഒന്നും ആവില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ വാങ്ങുമ്പോൾ ഗ്ലാസിൻ്റെ തന്നെ ഇനിയും വാങ്ങുമ്പോൾ വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഈടുന്ന് ഞാനില്ലേ അങ്ങനെ ഭയങ്കര രസമുള്ള കണ്ടാൽ, ഭയങ്കര വലിയ പൈസൻ്റെ റേറ്റിൻ്റെ കണ്ടാലൊന്നും ബോട്ടിൽസൊന്നും വാങ്ങില്ല. കാര്യം എപ്പോഴും നമ്മളിങ്ങനെ, ഞാനിങ്ങനെ ഗൾഫിൽ നിൽക്കുമ്പോൾ വിചാരിക്കും നമ്മളിവിടെ ഒരിക്കലും പെർമനൻ്റ് അല്ലല്ലോ, വിസ പെർമനൻ്റ് തന്നെയാണ്, പക്ഷേ എപ്പോഴും നമ്മുടെ സ്വന്തം രാജ്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും വാങ്ങണ്ടെന്നെല്ലാം വിചാരിക്കും കേട്ടോ. എന്നാലും നമ്മൾ കൂടുതലും നിൽക്കുന്ന ഇടയായതുകൊണ്ട് അത്യാവശ്യമെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കലുണ്ട്, പക്ഷേ എപ്പോഴും മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവും, അത് എൻ്റെ മനസ്സിൽ മാത്രമാണോ എന്നറിയില്ല. എപ്പോഴും വിചാരിക്കും നമ്മൾ സ്വന്തമായിട്ടുള്ള വീടല്ലല്ലോ, എന്താ പറയുക, നമ്മളിവിടെ എപ്പോഴും പെർമനൻ്റ് വിസ പെർമനൻ്റ് ആയാലും നമുക്ക് എപ്പോഴും പോകേണ്ട വന്നാൽ പോകണമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് എപ്പോഴും എന്ത് വാങ്ങുമ്പോഴും ഭയങ്കര റേറ്റെല്ലാം ചെക്ക് ചെയ്തിട്ടാട്ടോ ഞാൻ വാങ്ങൽ, അതെന്താണെന്നറിയില്ല. എല്ലാവരും ഗൾഫിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണോന്നും അറിയില്ല, പക്ഷേ ഞാനങ്ങനെ ചിന്തിക്കലുണ്ട്. പിന്നെ എന്നാ, ഇത് മല്ലിപ്പൊടിയും മുളക്പൊടിയെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ, അയലിയിലേക്ക് ഫില്ല് ചെയ്തിട്ട് വെക്കല. നമുക്കൊരിക്കലും മുളക്പൊടിയൊന്നും ഇവിടുന്ന് വാങ്ങിയാൽ ഒരിക്കലും സെറ്റാവില്ല, നാട്ടിൽ നമ്മൾ പൊടിപ്പിച്ച് കൊണ്ടുവരുന്ന പോലെ ഒരിക്കലും സെറ്റായിട്ട് കിട്ടലില്ല. പിന്നെ ഞാൻ ഉപ്പ്, ഇതാ ഈ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവമുണ്ട്, ഇതും കണ്ടെയ്നർ തന്നെയാണ്, അതിലേക്ക് ഇട്ട് വെക്കല. കാര്യം ഇത് ഞാൻ ഉപ്പിന് വേണ്ടി നല്ലൊരു ഭരണി പോലത്തെ ഒരു പാത്രം ഞാൻ നോക്കിയിന്, പക്ഷേങ്കിൽ അതെനിക്ക് കറക്റ്റ് സൈസിലുള്ള കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ഉള്ള ആദ്യമേ ഉള്ളതേനും ഇത് അതിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ ഉപ്പിൻ്റെ തന്നെ ബോട്ടിൽ നിന്ന് യൂസ് ആക്കല്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക, ബോട്ടിലില്ലാത്ത ഉപ്പ് വാങ്ങി. കാര്യം കുറേ ആളെന്നോട് പറയലുണ്ട് ഇങ്ങനെ ഉപ്പ് ബോട്ടിൽ നിന്നിടുമ്പോൾ കൂടിപ്പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട് എന്നെല്ലാം. അങ്ങ് കൂടിപ്പോലൊന്നുമില്ല, അങ്ങ് സെറ്റാണ്. പക്ഷേ എങ്കിൽ നമ്മൾ, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനും കംഫർട്ടബിളായിട്ട് തോന്നണ്ടേ. അപ്പം ഞാൻ ബോട്ടിൽ അടക്ക ഇടുമ്പോൾ എല്ലാവരും അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി സ്പൂൺ കൊണ്ട് കോരിയിടാന്ന്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ടേട്ടാ. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ മാത്രം, നമ്മളെ കംഫർട്ടബിൾ സോൺ മാത്രം നോക്കിയാൽ പോരാലോ, കാണുന്ന ആൾക്കും ഓക്കെ ആയിട്ട് തോന്നണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് അങ്ങനെ ഇട്ടേ. അങ്ങനെ ഇതാ ബോട്ടിലെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കാണാനും നല്ല രസമല്ലേ. അപ്പോൾ ഇതെല്ലാം ഇട വെച്ച് പിന്നെ ഞാനിതാ ഇങ്ങനത്തെ 3 കണ്ടെയ്നർ വാങ്ങിയേനു. അതിൻ്റെ ഇടയിൽ ഇക്ക പോകാൻ റെഡി ആയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ചായ എല്ലാം മകരിബ് നിസ്കരിക്കാൻ വരുമ്പോൾ കേട്ടാ കുടിക്കൂ. അങ്ങനെ ഇക്ക അതിൻ്റെ ഇടയിൽ പോയിട്ടാ, അതെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിൽ കുറച്ച് നട്ട്സ് എല്ലാം ഇടുന്നുണ്ട്.
കാഷ്യൂ നട്ട് ഇത് നോർമലാണ് കേട്ടോ, നോർമലാണ്. ചിലപ്പോൾ ഫ്രൈഡ് അല്ലെങ്കിൽ റോസ്റ്റഡ് അങ്ങനത്തെല്ലാം വാങ്ങലുണ്ട്. ഇപ്പം എന്തെങ്കിലും നോർമലേനുള്ള. ഇപ്പം ഇത് മൂന്നും സെൻട്രാളിലല്ല, സോറി, ലിവിങ് റൂമിൽ നമ്മൾ ടേബിളില്ല, ടേബിളിൻ്റെ സൈഡിലുള്ള ചെറിയ ടീ പോയിൻ്റ് ആടെ വെക്കുന്നത്. കാര്യം ആട് നമ്മൾ ചായ കുടിക്കൽ, അതുകൊണ്ട് ആടെ കൊണ്ടേക്കല. പിന്നെന്നാ, പിന്നെ ഇത് ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റാണ്. ഇങ്ങനത്തെ എല്ലാം ഞാൻ വന്നിട്ട് ഇതുവരെ കഴുകിയിട്ടൊന്നും ഇല്ലേനു, രണ്ടാഴ്ചയിലെല്ലാം അധികമായി വന്നിട്ട്. പക്ഷെ ഇതൊന്നും കഴുകിയിട്ടില്ല. എല്ലാം ഓരോന്നും എടുത്തിട്ട് ഇന്ന് മൊത്തത്തിൽ കഴുകി അങ്ങനെയെല്ലാം വെക്കാമെന്ന് വിചാരിച്ച ദിവസമാണ് കേട്ടാ. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും ഇപ്പോൾ പുറത്ത് വെക്കലില്ല, പഴയങ്ങാനേ വെക്കലുള്ളൂ കേട്ടാ. ഫ്രൂട്ട്സ് എല്ലാം പുറത്ത് വെച്ചാൽ അപ്പോഴും കെട്ടുവും. പിന്നെ ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ വാങ്ങിയിട്ടില്ലേ, ഇതിടാ ബെഡ്റൂമിൽ ഈ ചെറിയ ടേബിളിൻ്റെ മേലിൽ വെക്കാൻ വാങ്ങിയതേനു കേട്ടാ. എനിക്കിൻ്റെ കളറാണ് ഭയങ്കര ഇഷ്ടമായിന്. അപ്പം ഇതാ ഇതും പിന്നെ ഒരു ഫ്രെയിമും കൂടി ഇവിടെ വെക്കലാ. നല്ല രസമില്ലേ കാണാൻ, എനിക്ക് ഇഷ്ടമായിനാന്നൊന്ന് പറയണേ. എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പിന്നെ ഈ ബെഡില്ലേ, എനിക്ക് ദിവസം രണ്ട് പ്രാവശ്യം വിരിക്കേണ്ടി വരും കേട്ടാ. രാവിലെ ഉറങ്ങിയണീച്ചാലും പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഗരീബിൻ്റെ ഒരു സമയത്തെല്ലാം ഒന്നും കൂടി വിരിക്കേണ്ടി വരും. കാര്യം ഇക്കയും കിടക്കും ഇന്നും ഉറങ്ങും, അങ്ങനെയെല്ലായിട്ട് രണ്ട് പ്രാവശ്യം ഇതെല്ലാം ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ ഇതില്ലേ, തലേ ദിവസം രാത്രി ഷൂട്ട് ചെയ്തതാണ് കേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ കൂളിംഗ് ഒട്ടിച്ചിനെന്ന്. എനിക്ക് ഈ ജനലിലൂടെ ഭയങ്കര വെയിലടിക്കലാണ് കുക്ക് ചെയ്യുന്ന സമയത്തും. പിന്നെ അങ്ങനെ ഇങ്ങോട്ടേക്ക് വെയിലടിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഓവർ ബ്രൈറ്റ്നെസ് എല്ലായിട്ട് തോന്നും. അത് മാത്രമല്ല രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാം ഭയങ്കര വെയിലടിക്കലാണ്. അതുകൊണ്ട് ഇത് കൂളിംഗ് വാങ്ങിയതാണ്. ഇത് എവിടുന്ന് വാങ്ങാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ, നമ്മളെ ഗ്യാരേജ് ഉണ്ടാവില്ലേ, വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കൂളിംഗ് ഒട്ടിക്കുന്ന ഷോപ്പ് ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഷോപ്പിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആടെ നമുക്ക് ചോദിച്ചാൽ വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് തന്നെ ഒട്ടിക്കാന്നേ ഉള്ളൂ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് കലക്കുക, നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന ലിക്വിഡ് ആയാലും മതി. എന്നിട്ട് അതിൻ്റെ മേലത്തേങ്ങ് തുറന്നിട്ട്, അല്ല മേലത്തേങ്ങ് ഇളക്കി കളഞ്ഞിട്ട് ഇതിൻ്റെ മേലേക്ക് ഈ സോപ്പിൻ്റെ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കേണ്ടത്. ആ വിൻഡോൻ്റെ മേലെയും സ്പ്രേ ചെയ്യണം, ഈ ഷീറ്റിൻ്റെ മേലെയും സ്പ്രേ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് താഴോട്ടേക്ക് വലിച്ചിട്ട്, നമ്മളതിൽ ചെറിയ വൈപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്പാച്ചിലയും സ്പൂണെല്ലാം വെച്ചിട്ട് ചെയ്യുന്നിട്ടാ, താഴോട്ടേക്ക് വലിച്ച് ആ സോപ്പ് മൊത്തത്തിൽ അങ്ങ് കളഞ്ഞാൽ മതി, ആടെ സ്റ്റിക്കായിട്ട് നിന്നോളും. നല്ല സിമ്പിളായിട്ടാ, നമ്മൾക്ക് എന്നാ പറയുക, ഇങ്ങനെ ഉടായ്പ പരിപാടിയെല്ലാം മതി. ഇവിടെ കർട്ടൻ ആക്കാനൊന്നും എന്തായാലും നടക്കില്ല, എന്നു വെച്ചാൽ കുക്ക് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഇതാണ് സിമ്പിൾ, കുറച്ചും കൂടി വെയിലും ചൂടും എല്ലാം കുറഞ്ഞും കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂളിംഗ് വാങ്ങി ഒട്ടിച്ചോട്ടാ, അതിനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ കാണിച്ചു തന്നെ, ആർക്കായാലും ഹെൽപ്ഫുൾ ആവുമല്ലോ. റേറ്റൊന്നുമില്ല, ചെറിയ എന്തോ റേറ്റേ ഉള്ളൂ കേട്ടോ ഈ കൂളിങ്ങിന്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടിയതാണ് വാങ്ങിയത്. ഇതിൻ്റെ എല്ലാ റേഞ്ചിലുള്ളതും ഉണ്ടാവും, ചെറിയ കൂളിങ്ങും ഏറ്റവും കൂടിയതെല്ലാം ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള വാങ്ങിയാൽ മതി. പിന്നെ ഇതാ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ ആലു ഉച്ചക്ക് ചെമ്മീൻ ചോറ് തിന്നിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും ഹെവി ആയിട്ട് ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഈ സ്മൂത്തിൻ്റെ റെസിപ്പി കണ്ടാൽ നിങ്ങൾ ഞെട്ടറ്, കാര്യം ഞാൻ എന്നെ കണ്ടുപിടിച്ചൊരു സ്മൂത്തിയാണ് കേട്ടോ. എന്താ പറയുക, ഓളെ എന്തെങ്കിലും കുടിക്കണ്ടേ, ഓളിപ്പോൾ ഫുഡ് കഴിക്കാനെല്ലാം വല്ലാത്ത കളിയാണ്. അതുകൊണ്ട് ഞാനിതാ എന്നാ ആക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങളോട് ഇത് ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ ആലുവിന് കൊടുത്തു നോക്കുമ്പോൾ ഓൾ കുടിക്കലുണ്ട്. ഇതിപ്പോൾ ചോറാണ് കേട്ടോ, ഉപ്പിടാത്ത ചോറാണ്. ഞാൻ ഉപ്പിടുന്നതിന് മുന്നേ ചോറ് കുറച്ച് കോരി വെച്ചതേനു. അപ്പോൾ അത് ഒരു ജാറിലേക്ക് ഇട്ടിട്ട്, ഇത് പിന്നെ പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ അല്ലെങ്കിൽ പീനട്ടായാലും, നമ്മൾ നിലക്കടലയായാലും എടുക്കുക, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ കുറച്ച് നട്ട്സ് ഇടുക, പിന്നെ പാലും കുറച്ച് പഞ്ചസാരയും. അപ്പോൾ ഇങ്ങനെ ആണ് ഞാൻ കൊടുക്കൽ. പീനട്ട് ബട്ടർ ആകുമ്പോൾ കുട്ടിക്ക് തടി വെക്കാനും എല്ലാം നല്ലതാണ്, നട്ട്സും എല്ലാം നല്ലതല്ലേ. ബദാമും ഞാനൊരു അഞ്ചാറെണ്ണം, ഒരു നാലഞ്ച് കാഷ്യൂ നട്ട് ആട്ടെ എടുത്ത്, ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. റൈസിന് റൈസുമായി നട്ട്സുമായി എല്ലാം ആയല്ലോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. റൈസ് ഉപ്പിടാത്ത എടുക്കണം. നല്ലൊരു എന്താ പറയുക, അടിപൊളിയാണ്. ഇതെല്ലാം കൂടി മിക്സാക്കിയാൽ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റാട്ടാ. കുട്ടിയൊക്കെ നല്ല കുറുക്ക് പോലെ ടൈറ്റായിട്ടും കൊടുക്കാം, കുറച്ച് ലൂസായിട്ടും കൊടുക്കുക, എങ്ങനെയായാലും കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു സ്മൂത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കൊടുക്കുന്നത്. ഇവർ രണ്ടാളും അതിൻ്റെ ഇടയിൽ ഇന്നും ഉറങ്ങി എണീച്ച് ഫ്രഷായി. ഇനി പിന്നൊരു മദ്രസ ഉണ്ട്. ഇപ്പോൾ രണ്ടാളും കൂടി ഇത് കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയാലും വാങ്ങിയൊരു കേക്കിൻ്റെ സെറ്റ് തന്നെ കേട്ടോ, അതിനെക്കൊണ്ട് കളിക്കല.
ആരെയാ ബർത്ത്ഡേ അറിയാ? ലപ്പടിന്റെയാ? 3 വയസ്സായിരിക്കും ലപ്പടിന്. 3 വയസ്സായ ലപ്പടിന്. ശരിക്കും ക്യാൻഡിൽ അല്ലേ ഉണ്ടല്ലേ? ക്യാൻഡിൽ വെക്ക്, ക്യാൻഡിൽ വെക്കറ. ആപ്പിൾ ഉണ്ട്. ഇതിപ്പോൾ സമയം മാറിപ്പോവാനായി. ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. പിന്നെന്താ, അപ്പം ഞാനിതാ വീഡിയോ ഇവിടെ നിർത്തല. ഞാനിപ്പോൾ ആലുവിന് ആ ഒരു സ്മൂത്തി കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അന്നേരം അവർ കളിക്കുന്ന അണ്ടേരം വീഡിയോ എടുത്തതാ. ഇനിയിപ്പോൾക്ക് കൊടുക്കണം. കൊടുക്കാൻ ഭയങ്കര പണിയാണ്. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഓൾക്കത് കൊടുക്കാൻ ഭയങ്കര പണിയാണ്. ഓൾ ഓർമ്മയില്ലാണ്ട് അങ്ങനെ കുടിച്ചു പോകണം. ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാൻ നോക്കിയാലും നടക്കില്ല. എന്തെല്ലോ ലോകത്തില്ലാത്ത എന്തെല്ലോ കഥയെല്ലാം പറഞ്ഞിട്ട് വേണം ഓൾക്ക് കൊടുക്കാൻ. ഓളെ കഥയെല്ലാം പറഞ്ഞ് ഓൾക്ക് തന്നെ ഓർമ്മയില്ലാണ്ട് അങ്ങനെ കുടിക്കണം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര കളിയാണ്. ഫുഡൊന്നും ഇറക്കുന്നില്ല. വായിലെന്നെ അങ്ങനെ വെച്ച് നിൽക്കല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കാണ്ട്. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ.